ഹായ് ദോസ്, നമസ്കാരം. നമ്മുടെ അവതാര നടരുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം. ലിംഗം വടി പോലെ വളരെ നേരം നിർത്താം, സ്വപ്നമല്ല. ലൈംഗിക ശിശുക്കുറവ് മാറ്റി ദീർഘനേരം രതി. ഒരു ഉഗ്രൻ വയാഗ്ര വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതാണ് ഈ സെഷനിൽ വിവരിക്കുന്നത്. ദോസ്, നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി. മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്യുക. അഭിപ്രായം തുറന്നെഴുതുക. വീഡിയോ ഷെയർ ചെയ്യുക. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ലിംഗം ഏറെ നേരം വടി പോലെ നിൽക്കാൻ ആണും പെണ്ണും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് സാധ്യമാകാറില്ല. അതുമൂലം ലൈംഗിക സുഖം പലർക്കും ഒരു രീചികയാണ്. എന്നാൽ ഒരു അടിപൊളി വയാഗ്ര വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാവുന്നതാണ്. അയ്യേ, ഇതാണോ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. എന്നാൽ അനുഭവം ഗുരു എന്നേ പറയണ്ടു. പലതരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിക്കാത്ത സ്ത്രീകളും പുരുഷന്മാരും ഇല്ല എന്ന് തന്നെ പറയാം. ശാരീരികവും മാനസികവുമായ കാരണങ്ങൾ സ്ത്രീകളെക്കാൾ പുരുഷന്മാരെയാണ് കൂടുതലും അലട്ടുന്നത് എന്ന് പറയാം. ലൈംഗിക ശിശുക്കുറവ് പല പുരുഷന്മാരെയും അലട്ടുന്ന ഒരു പൊതു പ്രശ്നമാണ്. ഇതിൽ ഉദാഹരണ പ്രശ്നമാണ് പ്രധാനപ്പെട്ട ഒന്ന്. ശിഖരസ്ഖലനം, ലൈംഗിക താല്പര്യക്കുറവ് എന്നിവയെല്ലാം ശിശുക്കുറവിൽ പെടുന്നവയാണ്. ഇത്തരം പ്രശ്നങ്ങൾക്ക് കൃത്രിമ വഴികൾ തേടിപ്പോകുന്നവർ ഇതുവഴി പല ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിലും ചെന്ന് ചാടാറുമുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് യാതൊരു ദോഷവും വരുത്താത്ത തികച്ചും പ്രകൃതിദത്തമായ പല വഴികളുമുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഇവയ്ക്ക് അനിതര സാധാരണമായ കഴിവുകളുണ്ട്. നമ്മൾ വെറുതെ കളയുന്ന വാഴച്ചുണ്ട് ഒരു 10 ദിവസം അടുപ്പിച്ച് തോരൻ വെച്ച് വെറുതെ കഴിച്ചു നോക്കിയോ, നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമുണ്ടാകും. സാധാരണയിൽ കവിഞ്ഞ ഉദ്ധാരണം ഉണ്ടാകും എന്നുള്ളതാണത്. വെറുതെ ഇരിക്കുമ്പോൾ പോലും ലിംഗം ഉദ്ധരിക്കുന്നതായി കാണാവുന്നതാണ്. ഉദ്ധരണം കൂട്ടാൻ ഇത് ശീലമാക്കുക. ഏത്തവാഴ, ഞാലിപ്പൂവൻ എന്നിവയുടെ ചുണ്ടുകളാണ് ഉത്തമം. സമയം നീണ്ടു നിൽക്കാൻ സഹായിക്കുന്ന ഒരു മാർഗം ഇനിയുണ്ട്. വാഴച്ചുണ്ട് അരിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അതുപോലെ തന്നെ വാഴച്ചുണ്ട് അരിഞ്ഞ് അല്പം ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നതും വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പ്രകൃതിയിലെ വയാഗ്രയാണ് യഥാർത്ഥത്തിൽ മുരിങ്ങ, പ്രത്യേകിച്ച് മുരിങ്ങയുടെ കുരു. ഇത് അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. മൂത്ത കുരു തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ കുരു ഉണക്കിപ്പൊടിച്ച് പാലിൽ തിളപ്പിച്ച് കഴിക്കുന്നതും വളരെ ഫലപ്രദമായൊരു മാർഗമാണ്. മൂപ്പത്തിയ മുരിങ്ങക്കുരു പൾപ്പ് സഹിതമെടുത്ത് നെയ്യിൽ വറുത്ത് കഴിച്ചാൽ 10 ദിവസത്തിനകം ഉദ്ധാരണം ലഭിക്കാത്ത ലിംഗം പോലും ഉദ്ധരിച്ച് വടി പോലെ നിൽക്കും. നിലപ്പന എന്ന ആയുർവേദ സസ്യം ലൈംഗിക ശേഷിക്കും ഉദ്ധാരണത്തിനും വളരെ നല്ലൊരു പ്രതിവിധിയാണ്. ഇതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഉണക്കി പൊടിക്കുക. ഈ പൊടി പശുവിൻ പാലിൽ കലർത്തി കുടിക്കുന്നത് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. പശുവിനെ കറന്ന് ചൂടോടെയുള്ള പച്ചപ്പാലിൽ ചേർത്ത് ഉടനടിയാണ് കുടിക്കേണ്ടത്, തിളപ്പിക്കരുത്. മറ്റൊരു മാർഗം ഒരുപക്ഷെ നമ്മളെ ചിരിപ്പിച്ചേക്കാം. സീസൺ കാലത്ത് സമ്പുഷ്ടമായ ചക്കക്കുരുവും ശേഷിക്കുറവിനുള്ള നല്ലൊരു പരിഹാരമാണ്. ഇത് മണ്ണിൽ ഇട്ടുവെച്ച് പിന്നീട് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കാം. അഭൂതപൂർവമായ വ്യത്യാസമുണ്ടാക്കുന്ന ഒന്നാണ് ചക്കക്കുരു എന്നുള്ളത്. പരീക്ഷിച്ച് നിരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഏത്തപ്പഴം ലൈംഗിക മൂടിലേക്ക് വരാൻ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും നെയ്യിൽ വരട്ടിക്കഴിച്ചാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് ഒരുപോലെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ്. ശരീരത്തിന് സ്റ്റാമിന നൽകുന്ന ഒന്നുകൂടിയാണ് ഏത്തപ്പഴം. ഇരട്ടിമധുരം മറ്റൊരു ഫലപ്രദമായ മരുന്നാണ്. ഇത് പൊടിക്കുക. ഇതിൻ്റെ പൊടി പാലിൽ കലക്കി നെയ്യും തേനും ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ജാതിക്ക രുചിക്കും മണത്തിനും മാത്രമല്ല ലൈംഗികപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും മികച്ചതുമാണ്. വെറ്റില, ജാതിക്ക എന്നിവ ചേർത്ത് ചവച്ചരച്ച് നീരിറക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇതുപോലെ ജാതിക്ക തേനും പുഴുങ്ങിയ മുട്ടയുമായി ചേർത്ത് കഴിക്കുന്നതും വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. ലൈംഗിക ശേഷിക്കും ഉദ്ധാരണശേഷിക്കും ലൈംഗിക തൃഷ്ണയ്ക്കും വളരെ നല്ലതാണ്. വെളിച്ചെണ്ണയിലെ ജാതിക്ക അരച്ചത് ചേർത്ത് കാച്ചി ഈ വെളിച്ചെണ്ണ കൊണ്ട് ലിംഗം മസാജ് ചെയ്യുന്നത് അനിതര സാധാരണമായി ലിംഗം വളരെ നേരം ഉദ്ധരിച്ചു നിൽക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. ശിഖരസ്ഖലനം എന്ന പ്രശ്നത്തെ ഇല്ലാതാക്കാൻ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നൊരു മാർഗം കൂടിയാണിത്. അതുപോലെ കടല, ചെറുപയർ, ഗോതമ്പ് എന്നിവ ഓരോ സ്പൂൺ എടുത്ത് കുതിർക്കുക. ശേഷം 1 ഗ്ലാസ് ആട്ടിൻ പാലിൽ ഇത് വേവിച്ചെടുക്കണം. ഇത് തണുത്തു കഴിയുമ്പോൾ ഇതിൽ അല്പം തേനും നെയ്യും ചേർത്ത് കഴിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളെയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിന് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ് ഇത്. നമ്മൾ ആദ്യമേ പറഞ്ഞ വയാഗ്ര ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ് കുതിർത്ത് വയ്ക്കുക. 1/6 മൂത്ത മുരിങ്ങക്കോലിൻ്റെ കുരു പൾപ്പ് സഹിതം എടുക്കുക. വാഴച്ചുണ്ട് അരിഞ്ഞത് 1/3 സ്പൂൺ എടുക്കുക. 1 ഏത്തപ്പഴം ചെറുതായി നുറുക്കിയെടുക്കുക. 12 വെളുത്തുള്ളി അല്ലി വൃത്തിയായി എടുക്കുക. ഇവ ഓരോന്നും നെയ്യിൽ വേറെ വേറെയായി നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും ചേർത്തെടുത്ത് വഴറ്റി
മിക്സിയിൽ നന്നായി ഒന്ന് കറക്കിയെടുക്കുക. ശേഷം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതിൽ നിന്നും ഒരു 3 സ്പൂൺ എടുത്ത് ഒരു സ്പൂൺ തേനും ചേർത്ത് അത്താഴത്തിന് ശേഷം സ്ഥിരമായി കഴിക്കുക. 10 ദിവസത്തിന് ശേഷം സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, ഒന്ന് നിരീക്ഷിച്ച് നോക്കിക്കോളൂ. ഉദ്ധാരണം കമ്പിക്ക് സമാനമാകും. ഒപ്പം ലൈംഗിക തൃഷ്ണയും ആവേശവും 10 times വർദ്ധിച്ചിരിക്കുന്നതായും കാണാൻ സാധിക്കും. ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. ഒപ്പം ആണുങ്ങളെ സംബന്ധിച്ച് മേൽപ്പറഞ്ഞ എണ്ണ ചേർത്ത മസാജിങ് കൂടി കൂട്ടത്തിൽ നടത്തിയാൽ നിങ്ങൾ സ്വയം അത്ഭുതപ്പെട്ടു പോകുന്ന റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ സെഷൻ ഇവർക്കും ഉപകാരപ്പെടും എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർ മിലെങ്കിൽ ബൈ ബൈ.